എഡ്ജസ് ഓഫ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിലും അതോടൊപ്പം സെന്ററുകളിലും നടത്തുന്ന ഡിഗ്രി PG കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് അപ്ഡേറ്റുകൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ പഠന വകുപ്പുകളിലും അതോടൊപ്പം സെന്ററുകളിലും 2022-23 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. MEd, BPED, MBED എന്നീ കോഴ്സുകൾ ഒഴികെയുള്ള പ്രോഗ്രാമുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷകർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15/5/2022 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കും. നിലവിലുള്ള മുൻപിലത്തെ സെമസ്റ്റർ അല്ലെങ്കിൽ വർഷ പരീക്ഷകളെല്ലാം വിജയിച്ചവരും എന്നാൽ അവസാന സെമസ്റ്റർ പഠിക്കുന്നവർക്കും അവസാന സെമസ്റ്റർ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾ, അവസാന സെമസ്റ്റർ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ അവസാന തീയതിക്കകം അവർ സർവകലാശാല പറയുന്ന ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വെബ്സൈറ്റിലെ വിവരങ്ങളെല്ലാം തന്നെ അവൈലബിളാണ്. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് SC/ST ഒഴികെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും 450 രൂപയും SC/ST വിഭാഗക്കാർക്ക് 150 രൂപയും ആയിരിക്കും. SBI ഇ-പേ ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെല്ലാൻ ചെക്ക് DD മുതലായ കാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. SBI ഇ-പേ സിസ്റ്റം വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നൽകേണ്ടത്. ഓക്കെ, ഇനി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കുക. പ്രിൻ്റൗട്ടും പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റൗട്ടും നിങ്ങൾ സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത്, അതായത് പഠന വകുപ്പുകളിൽ ഇത് സമർപ്പിക്കേണ്ടതുമാണ്. എൻട്രൻസ് എക്സാമിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ എന്നുള്ളത് പ്രത്യേകം അറിയിക്കുന്നു. എന്നാണ് എൻട്രൻസ് എക്സാം എന്നുള്ള യൂണിവേഴ്സിറ്റി പിന്നീട് അറിയിക്കുന്നത് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്, പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഓക്കെ, കൂടുതൽ വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. admissions.kannuriuniversity.ac.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.